വിട്ടു കൊടുത്തോടാ മീൻ. വെൽക്കം ടു അവർ ചാനൽ ആക്ഷൻ ഡ്യൂഡ് അൺബോക്സിംഗ് ഫ്രണ്ട്സ്. കൂട്ടുകാരെ, ഇന്ന് ഞാൻ പ്രത്യേക ഒരു ഫീൽഡിലാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, ഇതുപോലത്തെ ഒരു വീഡിയോയിൽ എന്നെ കണ്ടിട്ട് കുറേ നാളുകളായെന്ന് തോന്നുന്നു. കൂട്ടുകാരെ, ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, ഈ എൻ്റെ ചാനലിൽ ഞാൻ ലാസ്റ്റ് ആയിട്ടിട്ട വീഡിയോ ആണ് ഞങ്ങളുടെ വാത്തി കമ്മിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഗൈസ്. അതിന് നല്ല ഒരു അത്യാവശ്യം സൂപ്പർ റീച്ച് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാരെ അത് കണ്ടു, എന്നിട്ട് കുറേ നല്ല നല്ല പോസിറ്റീവ് കമൻറ്റുകൾ തന്നു, അതിനെല്ലാം നന്ദി ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ, ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറി. എന്താണെന്ന് വെച്ചാൽ മാസ്റ്റർ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അന്നത്തെ നമ്മുടെ വിജയചേട്ടൻ ജെ ഡി ക്യാരക്ടറായിട്ടുള്ള ജെ ഡി ഇടുന്നത് ഇതേപോലത്തെ ഒരു ഉടുപ്പാണ്. നീല കളറാണ് ആദ്യമേ ആ വാത്തിക്കമ്മിങ്ങിൻ്റെ സീൻ ഇടുന്നത്. കൂട്ടുകാരെ, ഞങ്ങൾ ആ വീഡിയോ ഞങ്ങൾ ചുമ്മാ ഉണ്ടാക്കിയെന്നല്ല ഗൈസ്, വളരെ കഷ്ടപ്പെട്ടു. കൂട്ടുകാരെ, എനിക്ക് വലിയ ഡാൻസ് ഒന്നും കളിക്കാൻ അറിയത്തില്ല, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയുന്നു. പക്ഷേ ഇപ്പോൾ ഇച്ചിരി ആ സ്കില്ല് ചിലട്ട് മാറി, ഇനി അത് വീണ്ടും തിരിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ഈ അയ്യോ വിജയചേട്ടൻ കളിക്കുന്ന ആ തപ്പത്ത് ഡാൻസ് ഞാൻ എങ്ങനെ കളിക്കുമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ എങ്ങനെയോ അത്ര ഒപ്പിച്ച് ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നവർ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കൂട്ടുകാരെ, നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുക, കമൻറ്റ് ചെയ്യുക. ആക്ഷൻ ഡ്യൂഡ് അൺബോക്സിംഗ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബറായ നിങ്ങളും, നിങ്ങളെ എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. നിങ്ങളുണ്ടായാലേ ഞങ്ങളുടെ ചാനലിലൂടെ വീഡിയോ സൂപ്പറായിട്ടൊക്കെ വീഡിയോസ് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തിരിച്ച് എനിക്കും സപ്പോർട്ട് നിങ്ങൾ തരണം കൂട്ടുകാരെ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസൊക്കെ സൂപ്പർ ആവണമെങ്കിൽ നിങ്ങളുണ്ടായാലേ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇഷ്ടംപോലെ കൂടി വന്നൊരു ഫാമിലി ആയിട്ടുള്ളൊരു സംഭവമാണ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യൂസ് നിങ്ങളുടെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം, ഷെയർ അടിച്ച് സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ദൃശ്യം 2 എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ആമസോണിൽ നിന്ന് കണ്ടു കാണും. മെല്ലാന്നാണ് ആ സിനിമ 12 മണിക്കാണ് റിലീസ് ചെയ്തത്. ഇപ്പോൾ സിനിമ ഇറങ്ങിയത് ഇന്നല്ല, ഒരു 2 ദിവസമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ പടത്തിൻ്റെ ഒരു വലിയ റിവ്യൂ ഒന്നുമില്ല, ഞാൻ എനിക്ക് ആ പടം കണ്ടിട്ട് എന്തോ തോന്നിയെ, അതാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. പൂച്ച, നീ കണ്ടോടാ, മ്യാവ് മ്യാവ്. അവൻ കണ്ടില്ല. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അകത്തെ ഹോം തിയേറ്ററിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കും ഗൈസ്. ഓക്കെ, ഞങ്ങൾ ചുമ്മാ ലൈക്ക് അടിക്കാൻ പറയുമില്ല, ലൈക്ക് അടിച്ചാലേ നമ്മളെ വീഡിയോസിൻ്റെ പവറും അതിനെ എന്നും പറയാനും പവറും, എന്നിട്ട് വീഡിയോയുടെ കണ്ടൻറ്റുകളൊക്കെ വ്യത്യാസം വരും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ പറ്റും ഗൈസ്. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓളും കൂടി എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ ഞങ്ങൾ ഏത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ എത്തിച്ച് സൂപ്പർ വീഡിയോസ് തന്നെയാണ് ഇടുന്നത്. ഓക്കെ, എൻ്റെ അനിയനെ അവിടെ പൂച്ചയ്ക്കൊക്കെ ആഹാരമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ ഞങ്ങളുടെ ഹോം തിയേറ്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് ഗൈസ്. വീടിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് പോകുന്ന വഴി. വലിയ ഭയങ്കര തിയേറ്റർ ഒന്നുമല്ല, അത്യാവശ്യം നമുക്ക് നമ്മുടെ ഡ്രീം തിയേറ്റർ സബലമായ പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ് ദൃശ്യം 2-ൻ്റെ അവിടെ ഇവിടെയൊക്കെ ചെറിയ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നുള്ളൂ. ഞാൻ ആ പടം കണ്ടു, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വട്ടം കൂടി കാണിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ ആദ്യമായിട്ട് പടം കണ്ടപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു, അതും കാണിച്ചിരുന്നുണ്ട്. അപ്പം ഞാൻ അകത്തോട്ട് പോവുകയാണ്. തിയേറ്ററിലെ എൻസിസിൻ്റെ ഒരു പാട്ടിട്ടൊക്കെയാണ് ഇതിന് ഇഷ്ടമുള്ള ഒരു പാട്ട്. പ്രൊജക്ടർ ഒരുക്കൊണ്ട്, ഇതാണ് ഈ ഗേറ്റിൻ്റെ പ്രൊജക്ടർ. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു തിയേറ്റർ സെറ്റപ്പ് ഞങ്ങൾ കാണിച്ചു തന്നു. ഞാൻ ഇതിന് മുമ്പ് ഞങ്ങളുടെ തിയേറ്റർ സെറ്റപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അന്നത്തെ വീഡിയോയിൽ ഇതുപോലത്തെ ഒരു സ്ക്രീൻ ഞങ്ങൾ മേടിച്ചിട്ടില്ലായിരുന്നു ഗൈസ്. ഇപ്പോൾ പുതിയതായിട്ട് സ്ക്രീൻ മേടിച്ചു, ഇപ്പോൾ പൊളിയാണ് ഗൈസ്. പൊളിയല്ലേ? എന്നാണ് ഇവിടെ ഇരിക്കുന്നത്. സോഫയൊന്നുമില്ല, ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാരി കസേര. ഇവിടെ താഴെ ഇരിക്കും, ഇവിടെ മമ്മി ഇരിക്കും, അവിടെ ഞാനും അനിയനും, ഇപ്പുറത്തെ ഒരു കസേരയും കൂടി ഞാൻ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് പടം വിടാം. ഇവിടെയാണ് ഞാൻ കൺട്രോൾ ചെയ്യുന്നത് മൂവി, ഇവിടെ കമ്പ്യൂട്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം തിയേറ്റർ റിവ്യൂ ഒന്നും കാണിക്കില്ല, നമ്മുടെ ദൃശ്യത്തിൻ്റെ റിവ്യൂ ആണ് കാണിക്കുന്നത്. ദൃശ്യത്തിൻ്റെ ഒരു ജസ്റ്റ് ഭാഗങ്ങൾ കാണിച്ച്. ഓക്കെ, അപ്പം ഞാൻ പടം നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. ആമസോൺ പ്രൈം വീഡിയോ ദൃശ്യം 2. അപ്പോൾ ഇതിൻ്റെ ഈ എഴുതി കാണിക്കുന്ന ആ എൻട്രിയും കൊള്ളാം ഗൈസ്. ആക്ടിവേറ്റ് വിൻഡോസ് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കടയിൽ പോയി മാറ്റണം, അതോ ഒരു വിഷയം പോലെ. ബാക്കി കുഴപ്പമില്ല, ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഈ കഥ ആരുടെയെങ്കിലും പേരിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്, പിന്നെ കഥയ്ക്ക് കോപ്പിറൈറ്റ് ആയി. നമുക്ക് യൂട്യൂബിൽ കോപ്പിറൈറ്റ് ചെയ്യുന്ന പോലെ അത് തന്നെ. ഞാൻ നമ്മുടെ കഥയും കൂട്ടി ചെലവൊന്നും നോക്കട, ചേഞ്ചിക്ക് അതൊരു ചേഞ്ച് ആയിരിക്കും. എങ്ങനെയുണ്ട്? ഓക്കെ, ഹായ്.
ഞാൻ ചോദിക്കുന്നില്ല. എന്താ മോളെ കാര്യം? അനു നീ ചോദിക്കേ. വേണ്ട, അമ്മ പാരായി. ആ അപ്പ എന്താ വേണ്ടാതിനോ? ഓള് ധൈര്യമായിട്ട് ചോദിക്കേ, എനിക്ക് തീർച്ചയായിട്ടും ഞാൻ പോവാ. എന്താ മോളെ കാര്യം? അനു നീ ചോദിക്കേ. നീ ഇപ്പൊ അച്ഛനോട് ചോദിച്ചാലും അമ്മയോട് ചോദിക്കാതെ അച്ഛനോട് തീരുമാനം എടുക്കൂ. അടുത്ത ആഴ്ച നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു സ്ലീപ്പ് ഓവറിന് പോക്കോട്ടെ. എന്ന് വെച്ചാ ഫ്രണ്ടിന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ പൊക്കോട്ടെ എന്ന്. ഞാൻ അപ്പഴേ പറഞ്ഞില്ല എന്തോ വേണ്ടതിനോ. ഒരിടത്ത് സ്ലീപ്പ് ആണെന്ന് പോണ്ട. അച്ഛനെ ഒറ്റയ്ക്കല്ല, എന്റെ കുറെ ഫ്രണ്ട്സും ഉണ്ട് കൂടെ. അപ്പോൾ ദൃശ്യം പോലത്തുള്ള ഇതുപോലത്തെ ഒരു പടം, ഒരു മലയാളം പടം ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇതുപോലെയുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. നമ്മൾ പോലെ വിചാരിക്കാത്ത ഒരു സംഭവമല്ലേ ഗൈസ് ഇതൊക്കെ. ഒരു പുത്തൻ പടം ഒരു തിയേറ്ററിൽ ഇറങ്ങി ഒരു മാസം കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ മാസത്തിലെ ലാസ്റ്റൊക്കെ ആയിരിക്കും ഇതുപോലെയുള്ള ആമസോൺ പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്നത്. പക്ഷേ ഇതോ ഗൈസ് പടം അങ്ങോട്ട് റിലീസ് ചെയ്ത് തന്നെ ആമസോണിൽ തന്നെ ഗൈസ്. എന്തോ ചെയ്യുന്ന പറയാം ഗൈസ്. അതുകൊണ്ടല്ല ഈ പടം നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് അങ്ങനെ ഗൈസ് മനസ്സിനെ അങ്ങോട്ട് പടത്തിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ വലിച്ചെടുക്കുമായിരുന്നു. അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് ഞാൻ എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. ഗൈസ് ദൃശ്യം എന്ന് പറയുമ്പോൾ ട്വിസ്റ്റുകളോട് ട്വിസ്റ്റുകളാണ്, ട്വിസ്റ്റ് ഭയങ്കര ട്വിസ്റ്റും സസ്പെൻസും സർപ്രൈസും എല്ലാം അടങ്ങിയൊരു സിനിമയാണ് ഗൈസ്. ഓക്കെ, പടം കാണുമ്പോൾ ഒരു സാധാ പടം പോലെ, പക്ഷേ വേറെ ലെവൽ പടം. കാണുമ്പോൾ സാധാ പടം, പിന്നെ ഇങ്ങ് വരുമ്പോൾ വേറെ ലെവലായി മാറുക ഗൈസ്. അതാണ് ദൃശ്യം ഗൈസ്. പൊളിയായിരുന്നു, പൊളി പടമായിരുന്നു, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ഗൈസ്. ഞങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ നാലുപേർ കുടുംബമായി ഒരു പുത്തൻ പടം റിലീസ് ചെയ്തു, ഞങ്ങളുടെ വീട്ടിൽ റിലീസ് ചെയ്ത പോലെയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ആമസോൺകാർക്കൊക്കെ നല്ല ലാഭം തന്നെയൊക്കെ ആയിരിക്കും. അതായിരുന്നു എൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് കണ്ടത് വേറൊരു ഫീലായിരുന്നു ഗൈസ്. ഒരു വേറെ ഫീലായിപ്പോയി. പുത്തൻ പടം വീട്ടിൽ റിലീസ് ചെയ്തു ഞങ്ങൾ നാലുപേരും കൂടി. ഞങ്ങൾ നാലുപേര് മാത്രം അങ്ങോട്ട് ഒരു ഞങ്ങൾ കണ്ടു. എന്നിട്ട് ഒരു കുടുംബമായിട്ടൊരു ഫാമിലി എൻ്റർടൈനിങ് മൂവിയാണ് ദൃശ്യം. ഓക്കെ, അതിൻ്റെ ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അറിയാലോ. ഈ പടം നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ദൃശ്യം 2 ഞാനൊരു ചെറിയ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ടുപേര് കമൻറ്റൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഇരട്ടത്തിരുന്ന് വെട്ട മുഖത്തോട്ട് അടിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വലിയ റിവ്യൂ ഒന്നും പറയുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ കുറേ അഭിപ്രായങ്ങൾ കണ്ടായിരുന്നു ഇതെന്തുകൊണ്ടാണ് തിയേറ്ററിലൊക്കെ ഇറക്കാത്തതെന്ന്. ചിലപ്പോൾ തിയേറ്ററിൽ ഇറക്കാൻ പറ്റിയ പടമാണോ എന്തോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള കുറേ തിയേറ്ററിൻ്റെ കുറേ കാര്യങ്ങൾ വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്തോ ആയിരിക്കാം. തിയേറ്റർ മൾട്ടിപ്ലക്സിൽ പോയി കാണുകയാണെങ്കിൽ പൈസ കൊടുത്ത് ടിക്കറ്റ് മേടിച്ച് വലിയ സ്ക്രീനിൽ സ്ക്രീനായിട്ട് കാണും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളുണ്ട് ഇത് ഈ പടത്തിൽ. എന്നിട്ട് വിചാരിക്കാം നമ്മൾ എളുപ്പം ഇനി അടുത്തത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നത്, ആ നടൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ നടക്കത്തില്ല. ചെറിയ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളുണ്ട് പടത്തിൽ, വിചാരിക്കാത്ത കാര്യങ്ങളുണ്ട്. വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ സസ്പെൻസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ത്രില്ല് വരും ഗൈസ്, വലിയ ത്രില്ലൊക്കെ. ദൃശ്യം 1 കാണാത്ത ഒരാരെങ്കിലൊക്കെ ചിലപ്പോൾ കാണും. അപ്പോൾ ദൃശ്യം 1 കണ്ടിട്ട് ദൃശ്യം 2 കാണുക. ഓക്കെ, നമ്മുടെ ചിത്തു ജോസഫ് സൂപ്പറായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പടത്തിൽ. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലിങ്ങനെ പറഞ്ഞു പോകുന്നില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗൈസ്. ഓക്കെ, ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് കണ്ടുകൊണ്ട് നല്ല രസമായിരുന്നു. ഫോണിനകത്തും ടി വിക്കകത്തും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന കഥയൊക്കെ മനസ്സിലാവും. എന്നാലും ഇതേപോലെ സൗണ്ട് സിസ്റ്റത്തിലും വലിയതായിട്ടൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക രീതിയായിരുന്നു ഗൈസ്. അതും ഒരു പുത്തൻ പടം. എനിക്ക് വിഷമം തോന്നില്ല, നമ്മുടെ വീട്ടിൽ ഒരു പുതിയ പടം നമ്മുടെ വീട്ടിൽ റിലീസായി കണ്ടു. അതേപോലെ അത് രസമായിരുന്നു. നമ്മുടെ മോഹൻലാൽ സാറ് അഭിനയിക്കുന്ന ജോർജ് കുട്ടി. ഓക്കെ, ജോർജ് കുട്ടി സൂപ്പർ. അവർ നമ്മുടെ ജോർജ് കുട്ടി ഇതിനകത്ത് പഴയ ജോർജ് കുട്ടിയാണെങ്കിൽ ഒരു താടി ഇല്ലാത്ത ജോർജ് കുട്ടിയായിരുന്നു. പക്ഷേ ഇതിനകത്ത് താടിയൊക്കെ വെച്ച് ലാലേട്ടൻ സൂപ്പറാണ്. ജോർജ് കുട്ടി സൂപ്പറായിരുന്നു. കുടുംബമായിട്ടുള്ള കുറേ കാര്യങ്ങളും പിന്നെ ആദ്യമേ അവരുടെ കുടുംബം കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഒരു വട്ടം പടം കണ്ടു. ഇനി എൻ്റെ ദൃശ്യം 1 ഒരു വട്ടം കൂടി കാണണം, എന്നിട്ട് ഒന്നും കൂടി 2 കൂടി കാണും. എൻ്റെ അനിയന് ദൃശ്യം 2 അത്ര മനസ്സിലായില്ല. കഥ അങ്ങോട്ട് അങ്ങനെ പിടികിട്ടിട്ടില്ല. കാരണം അവൻ്റെ ദൃശ്യം 1 അവന് ഓർമ്മയില്ല. അവൻ ചെറുപ്രായത്തിലാണ് ദൃശ്യം 1 ഞങ്ങൾ കണ്ടത്. അപ്പോൾ അത് അവന് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഈ പടത്തെ കുറിച്ച് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇസ്മി രാഹുൽ മനോജ് ആക്ഷൻ്റെ ഒരു സാനിങ് ഔട്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. ബൈ ബൈ ഗൈസ്. എനിക്ക് പടം തീർന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ചിലപ്പോൾ ദൃശ്യം 3 കൂടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ദൃശ്യം 1 തീർന്നപ്പോൾ അറിയായിരുന്നു എൻ്റെ കഥ ഒരു രണ്ടാമത്തിൻ്റെ ഭാഗമോടെ വരുന്നത്. ഇതുപോലത്തുള്ള പടമൊക്കെ ഷൂട്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ഗൈസ് വളരെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇങ്ങനെയുള്ള പടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ടെടുത്ത ഒരു സിനിമ തന്നെയാണ് നമ്മൾ 2 മണിക്കൂർ ഇരുന്നു കൊണ്ട് കണ്ടത്. ഓക്കെ, അപ്പോൾ അവർ കഷ്ടപ്പെടുന്ന വളരെ ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. സൂപ്പർ പടമായിരുന്നു ഗൈസ്. ഓക്കെ, ഇതല്ലേ പടം. അങ്ങനെ എവിടെ നിന്ന് കണ്ടുവരുന്ന പടം നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ കിട്ടി, അത് പ്രൊജക്ടറിനകത്തോട്ട് ഇട്ട് കണ്ടു. സൂപ്പറായിരുന്നു. അപ്പോൾ പടത്തിൻ്റെ എൻഡൊക്കെ കണ്ടപ്പോൾ ചിലപ്പം ദൃശ്യം 3 വരുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഒരു മനോരമയിലെ ഒരു ന്യൂസും കണ്ടായിരുന്നു ദൃശ്യം 3 എന്തോ കാര്യങ്ങൾ.
വരുവായിരിക്കും ഗൈസ്, എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ വരണം. ഇപ്പോൾ ദൃശ്യം 3 ചിലപ്പോൾ വരുവാണെങ്കിൽ അത് നമുക്ക് കാത്തിരിക്കാം. അതിന് ചിലപ്പോൾ 2026 2025 അങ്ങോട്ടൊക്കെ ആവുമോ എന്നറിയത്തില്ല. ഇപ്പോൾ ഇത് ഇറങ്ങിയിട്ട് ദൃശ്യം 1 ഇറങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷമായി. അപ്പോൾ ഓക്കെ, നമുക്കെന്നാൽ കാത്തിരിക്കാം ഗൈസ്. ഓക്കെ.